നമസ്കാരം ഉത്തർപ്രദേശ് അഥവാ യു പി ഒരഞ്ചാറ് വർഷം മുമ്പത്തെ ഉത്തർപ്രദേശ് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ ഉത്തർപ്രദേശിനെ പറ്റി ഇവിടെ നമ്മുടെ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരുമൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നിങ്ങൾ ഇതിനകം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ ഇപ്പോഴത്തെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശല്ല മുൻപത്തെ ജംഗിൽ രാജായിരുന്നപ്പോഴുള്ള ഉത്തർപ്രദേശ് എന്നാൽ മുമ്പത്തെ ഉത്തർപ്രദേശ് എങ്ങനെയായിരുന്നു എന്നറിയാൻ നിങ്ങൾ ഉത്തർപ്രദേശ് വരെ പോകേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ കേരളത്തിലേക്ക് ചുമ്മാതെ ഒന്ന് കണ്ണോടിച്ചാൽ മതി നിങ്ങളുടെ ചുറ്റുവട്ടത്തേക്കൊന്ന് കണ്ണോടിച്ചാൽ മതി ഇന്ന് കേരളത്തിൽ ഒരാളുടെ ജീവനും യാതൊരു ഗ്യാരണ്ടിയുമില്ല ഒരു സുരക്ഷിതത്വമില്ല ഇവിടെ ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ക്യൂവിൽ നിൽക്കുന്നു എന്ന് കരുതുക അത് സിനിമാ തിയേറ്റർ ആവട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനം വാങ്ങാനുള്ള ഒരു ക്യൂവിൽ നിൽക്കുന്നു എന്ന് കരുതുക അപ്പോൾ ആ ക്യൂ തെറ്റിച്ചുകൊണ്ട് ഒരാൾ നിങ്ങളുടെ മുന്നിൽ കയറി എന്ന് നിങ്ങൾ കരുതുക നിങ്ങൾ വളരെ സഭ്യമായ രീതിയിൽ അദ്ദേഹത്തിനോട് അതിനെ ചോദ്യം ചെയ്താൽ പോലും നിങ്ങൾക്ക് കുത്തു കിട്ടാനോ വെട്ട് കിട്ടാനോ ഉള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇനി നിങ്ങൾ റോഡിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു നിങ്ങളുടെ അത്യാവശ്യം കൊണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ചെല്ലാനുള്ള ഒരു ആവശ്യം കൊണ്ട് മുൻപേ പോകുന്ന ഒരാളെ ഓവർടേക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് പോവേണ്ടി വന്നു എന്ന് കരുതുക അടുത്ത വളമെത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആരെയാണോ ഓവർടേക്ക് ചെയ്ത് വന്ന ആൾ ആ ആൾ നിങ്ങളെ വണ്ടി കൊണ്ടിടിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും ഇന്ന് ഈ കേരളത്തിലുണ്ട് ഒരു അക്രമിയെ ഒരു ക്രിമിനലിനെ ഇവിടുത്തെ കേരള പോലീസ് പിടിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തിയിരിക്കുന്നു നടന്ന സംഭവമാണ് ഈ പറയുന്നതെല്ലാം നടന്ന സംഭവമാണ് ശേഷം ആ അക്രമി പോലീസ് സ്റ്റേഷൻ ആകെ ഒന്നാകെ അടിച്ച് തകർത്ത് കളയുന്നു കേരളത്തിൽ നടന്നതാണ് ഇനി മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് നിരവധി കേസുകളിലെ പ്രതിയായിട്ടുള്ള ഒരു കൊടും പക്കാ ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി തലസ്ഥാന നഗരിയിലെ ഒരു ഹോട്ടലിൽ ചെന്ന് റൂം എടുക്കാൻ ശ്രമിക്കുന്നു അപ്പോൾ അയാളുടെ വേഷവും പഠിതിയൊക്കെ കണ്ടിട്ടാവാം അവിടെ നിന്ന റിസപ്ഷനിൽ ഇരുന്ന റിപ്പീറ്റ് റിസപ്ഷനിൽ ഇരുന്ന ആൾ ഒരാക്കി ചിരി എന്തോ ചിരിച്ചു എന്ന് തോന്നുന്നു അയാൾ അവിടെ റൂമൊക്കെ എടുത്ത് താമസം വല്ലാൻ കഴിഞ്ഞ് പിന്നെ പോയി പിന്നീട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം മയക്കുമരുന്ന് മയക്കുമരുന്ന് അടിച്ചപ്പോൾ മയക്കുമരുന്നിൻ്റെ ലഹരിയിലാണ് ഇയാൾക്ക് ഇത് ഓർമ്മ വരുന്നത് നേരെ ഒരു വെട്ടുകത്തിയായിട്ട് ഈ പഴയ ഹോട്ടലിലേക്ക് വരുന്നു പട്ടാപ്പകൽ രാവിലെ എട്ടരയ്ക്ക് ആ ഹോട്ടലിനകത്തേക്ക് കയറി ചെല്ലുന്നു കോഴിയെ അല്ലെങ്കിൽ താറാവിനെയൊക്കെ വെട്ടുന്ന പോലെ അല്ലെങ്കിൽ എന്താ അതിന് പറയേണ്ടെന്നറിയില്ല ഒരു മനുഷ്യനെ വെട്ടി വെട്ടി വെട്ടിക്കൊല്ലുന്ന കാഴ്ച നമ്മൾ പലരും അത് കണ്ടതാണ് സി സി ടി വി ദൃശ്യങ്ങളുണ്ടായിരുന്നു കണ്ടതാണ് കേരളത്തിൽ നടന്നതാണ് ഇതാ ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് മറ്റൊരു പെൺവാണിഫ കഥ കൂടി പുറത്തു വന്നിരിക്കുന്നു ഇവിടെ നിരവധി സ്ഥലങ്ങൾ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് കുപ്രസത്തി അറിഞ്ഞിരിക്കുന്നത് സൂര്യനെല്ലി വിതുര അങ്ങനെ പല സ്ഥലങ്ങൾ പിറവം ഇപ്പോൾ ഇതാ തൊടുപുഴ എന്ന സ്ഥലം അവിടെ അമ്മയും മുത്തശ്ശിയും കൂടെ ഒത്താശ ചെയ്തിട്ടാണ് പതിനേഴ് തികയാത്ത ഒരു പെൺകുട്ടിയെ പെൺവാണിഫത്തിനായിട്ട് വിട്ടത് കേരളത്തിൽ നടക്കുന്ന നടന്ന കാര്യമാണ് നടക്കുന്ന കാര്യമാണ് ഗുണ്ടാപ്പക കൊണ്ട് പട്ടാപ്പകൽ ഒരു ഗുണ്ട ഒളിച്ചിരിക്കുന്ന കോളനിയോട്ട് ചെല്ലുന്നു അവിടെ ഇട്ട് വെട്ടിക്കൊല്ലുന്നു വെട്ടിക്കൊന്നത് പോരാഞ്ഞിട്ട് ഒരു കാലും കൂടെ വെട്ടിയെടുക്കുന്നു എന്നിട്ട് നേരെ റോഡിൻ്റെ നടുവിൽ സി സി ടി വിക്ക് മുന്നിലൂടെ വലിച്ചെറിഞ്ഞ് കാണിച്ചു വീരകൃത്യമായിട്ട് പോകുന്നു യു പിയിൽ നടന്നതല്ല കേരളത്തിൽ നടന്നതാണ് കൊല്ലത്ത് ഗർഭിണിയായ പശുവിനെ തൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ കറി വെച്ച് നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ടവൻ്റെ സ്വന്തമല്ല മറ്റാരുടെയോ ഗർഭിണിയായ പശുവിനെ വെടിവെച്ച് കൊല്ലുന്നു എന്നിട്ട് അതിനെ കറി വെക്കുന്നു യൂട്യൂബ് വീഡിയോയിലൂടെ കാണിക്കുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ടു ഇതും യു പിയിൽ നടന്നതല്ല കേരളത്തിലെ കൊല്ലത്ത് നടന്നതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാലക്കാട് അതും ഒരു ക്രിമിനലാണ് മോഷ്ടാവാണ് അവിടെ മുണ്ടൂർ കുമ്മാട്ടിയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോയ ആളുകൾ അവർ പോകുന്ന വഴിക്ക് ബാലൽ കയറി മദ്യപിച്ചു പുറത്തിറങ്ങി വന്നപ്പോൾ അവരുടെ ബൈക്ക് കാണുന്നില്ല സി സി ടി വി പരിശോധിച്ചപ്പോൾ ഒരാൾ ബൈക്ക് തള്ളിക്കൊണ്ട് പോകുന്നത് കണ്ടു ആളെ പിന്തുടർന്നു പോയി ഇവർ പിടിച്ചു നാട്ടുകാരെല്ലാം കൂടെ കൂടി കൈവച്ചു ആൾ വടിയായി യു പിയിൽ നടന്നതല്ല കേരളത്തിൽ നടന്നതാണ് അങ്ങനെ കേട്ട് കേൾവിയില്ലാത്ത അത്രയും നിഷ്ഠൂരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സ്ഥലമാണിപ്പോൾ കേരളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇവിടെ അനാവശ്യ കൊലപാതകങ്ങൾ നടക്കാത്ത സ്ഥലമാണ് കേരളം എന്ന് പറഞ്ഞ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി നാക്കെടുത്ത് വായിലേക്ക് ഇട്ടോ അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് മലയാളിക്ക് എന്തായാലും നല്ല സുഖമാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രത്യേക സിദ്ധിയുണ്ട് എന്ത് പറയുന്നു അതിന് നേരെ എതിരായിരിക്കും നടക്കുന്നത് അപ്പോൾ ഈ നടക്കുന്ന ഈ കൃത്യങ്ങളെല്ലാം കേരളത്തിന് ആവശ്യമുള്ളതായിരുന്നു എന്ന് നിങ്ങൾ ഇതൊന്നും ചിരിച്ച് തള്ളേണ്ട കാര്യമല്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടന്നിട്ട് ഇവിടെ ഒരു കുഴപ്പമില്ല നിങ്ങൾ സുരക്ഷിതരാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ എക്കോസിസ്റ്റം നിങ്ങളെ ഒരു അടിമയാക്കി വെച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇവിടുത്തെ നിയമ സംവിധാനവും നിയമവ്യവസ്ഥതയും ഇവിടുത്തെ നിയമവാഴ്ചയും ഭരണവും തകർന്നിരിക്കുന്നു എന്ന സത്യം നിങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുവോ അന്ന് മാത്രമേ നിങ്ങൾക്ക് സത്യസന്ധമായി ജീവിക്കാൻ പറ്റൂ നിങ്ങളെ ഭരിക്കുന്നവർ വലിയ തോൽവികളാണ് എന്ന യാഥാർത്ഥ്യം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഒരിക്കൽ കൂടി ആവർത്തിച്ച് പറയുകയാണ് കേരളത്തിൽ ഒരാളും ഒരാളും ഒരാളുടെ ജീവനും സുരക്ഷിതമല്ല വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്